എഫ്ഐആറിലേക്ക് വിശദമായി. തൃശൂരിൽ ഒന്നാം ക്ലാസ്സുകാരനെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. എടക്കര സ്വദേശി അബ്ദുൾ അസീസിനെയാണ് തൃശൂർ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം ക്ലാസ്സുകാർക്ക് സന്മാർഗശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനെയാണ് പീഡനത്തിന് അറസ്റ്റ് ചെയ്തത്. പാവറട്ടി പുതുമനശ്ശേരി സർ സെയ്ദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരനെ സ്കൂൾ വിനോദയാത്രക്കിടെയാണ് അധ്യാപകൻ പീഡിപ്പിച്ചത്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഡോക്ടറുടെ പരിശോധനയിൽ കുട്ടിയുടെ അവയവങ്ങൾക്കും ശരീരത്തിനുള്ളിലും പരിക്കേറ്റിരുന്നതായി കണ്ടെത്തി. തുടർന്ന് കുട്ടിയിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഒന്നാം ക്ലാസ്സുകാർക്ക് സന്മാർഗശാസ്ത്രം പഠിപ്പിക്കുന്ന അറബിക് അധ്യാപകനാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. നിലമ്പൂർ എടക്കര സ്വദേശിയായ അബ്ദുൾ അസീസിനെതിരെ മുമ്പ് ജോലി ചെയ്ത സ്കൂളിലും ഇത്തരത്തിൽ പരാതി ഉയരുകയും തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയുമായിരുന്നു. അബ്ദുൾ അസീസിനെ ഗുരുവായൂർ CI KG സുരേഷ്, പാവറട്ടി SI SK രമേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. നിരവധി മാലമോഷണ കേസുകളിലെ പ്രതി എറണാകുളത്ത് പിടിയിലായി. മഞ്ചേരി സ്വദേശി മുഹമ്മദാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. കൊച്ചിയിൽ വൃദ്ധയുടെ മാലമോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് വലയിലാകുന്നത്. എറണാകുളം അയ്യപ്പൻകാവിലുള്ള ഫ്ലവർ ജോസ് എന്ന 78-കാരിയുടെ മാല മോഷ്ടിച്ച കേസിലാണ് മുഹമ്മദ് പിടിയിലാകുന്നത്. 5 പൗൺ തൂക്കം വരുന്ന മാല 3 ദിവസം മുൻപാണ് മുഹമ്മദ് മോഷ്ടിച്ചത്. ഫ്ലവർ ജോസ് ബഹളം വെച്ച് ആളെ കൂട്ടിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഫ്ലവർ ജോസ് പ്രതിയെക്കുറിച്ച് നൽകിയ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനെ എറണാകുളത്ത് നിന്ന് പോലീസ് പിടികൂടുന്നത്. മോഷണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന ഇയാൾ ഏതാനും ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് ആലുവയിലെ കേറ്ററിംഗ് യൂണിറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് മാലമോഷണത്തിനായി കൊച്ചിയിലേക്ക് വരുന്നത്. ഫ്ലവർ ജോസിന്റെ വീട്ടിൽ രാവിലെ എത്തിയ ഇയാൾ വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് രാത്രി വന്ന് മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം, എറണാകുളം ജില്ലകളിലായി നിരവധി മോഷണക്കേസുകളാണ് മുഹമ്മദിന്റെ പേരിലുള്ളത്. കേസ് നടത്തിപ്പിന് പണം കണ്ടെത്തുന്നതിനായിരുന്നു മോഷണം. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവരുടെ ഉപദേശപ്രകാരമാണ് ഇയാൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. നോർത്ത് SI S വിജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കുടുക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് ഒത്തുതീർക്കാൻ വന്നവർ ഏറ്റുമുട്ടി. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ. അവന് വൈകുന്നേരം കൂടിയാണ് കിളിമാനൂർ സ്റ്റേഷന് മുന്നിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇറങ്ങി അടുത്ത് വാട്സാപ്പ് ഉണ്ടല്ലോ, വാട്സാപ്പ് ആയിട്ട് ആൾ വിളിക്കാൻ പോയത്. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കാറ് പൂർണ്ണമായും കത്തിയമർന്നു. ബാറ്ററിയുടെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. പന്നിയങ്കര സ്വദേശി ഷൈനി സന്തോഷിന്റേതാണ് കാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം ശ്രീചിത്ര പോർ ഹോമിലെ 9-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് സാമൂഹ്യക്ഷേമ ഡയറക്ടർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. പീഡന ശ്രമം നടത്തിയ 80-കാരനെ പോലീസ് വിട്ടയച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് സ്കൂളിലേക്ക് പോകുന്നതിനിടെ പൂവർ ഹോമിലെ പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ചുമാറ്റാൻ സമീപത്തെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് സാമൂഹ്യക്ഷേമ ഡയറക്ടറുടെ അന്വേഷണത്തിൽ വെളിവായി. ഗുരുതര കുറ്റം നടത്തിയ ആളെ വിട്ടയച്ച പോലീസ് നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാകും ഡയറക്ടർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകുക. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫല്ല, ഉപദ്രവിച്ചു എന്ന് പറയുന്നത്. സെക്യൂരിറ്റിയുടെ പേരിൽ സ്ട്രോങ് ആയിട്ടുള്ള നടപടി, പോലീസ് നടപടി വേണമെന്നുള്ളൊരു ശുപാർശ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ശ്രീചിത്ര പൂർഹോം ഭരണം സർക്കാർ ഏറ്റെടുക്കണമെന്നും സാമൂഹ്യക്ഷേമ ഡയറക്ടർ MSJയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുമിളിയിൽ വ്യാജ ലൈസൻസുകളുടെ മറവിൽ പ്രവർത്തിക്കുന്ന പാറമടയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. വില്ലേജ്, താലൂക്ക്, പഞ്ചായത്ത് ജിയോളജി ഉദ്യോഗസ്ഥരുടെ ഒത്താശ തെളിയിക്കുന്ന രേഖകളുമായിട്ടാണ് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കുമളി അട്ടപ്പള്ളത്ത് വ്യാജ ലൈസൻസുകളുടെ മറവിൽ 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പാറമടയ്ക്കും ക്രഷർ യൂണിറ്റിനുമെതിരെ നാട്ടുകാർ പരാതിപ്പെടാൻ തുടങ്ങിയിട്ടും 7 വർഷങ്ങളായി. പക്ഷേ 170 പേർ ഒപ്പിട്ട് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലടക്കം പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. പാറമട നിയമവിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു ഏവരുടെയും നിലപാട്. ഒടുവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടിയിൽ ഇത് പിന്നീട് പൂട്ടിച്ചിരുന്നു. എന്നാൽ സമീപത്ത് തന്നെ പാറമട അനധികൃതമായി പ്രവർത്തനം തുടങ്ങിയതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പോരാട്ടം. അനുമതിയില്ലാതെ ഇപ്പോൾ അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തലാക്കി കിട്ടണം. അതിന് കേരളത്തിലുള്ള സർവ്വ ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ ഇത് പെടണം. പാറമട ഉടമയ്ക്ക് അനുകൂലമായുള്ള ഉദ്യോഗസ്ഥ നിലപാടുകൾക്ക് കാരണം അഴിമതിയാണെന്ന് വിവിധ വകുപ്പുകളുടെ രേഖകൾ തന്നെ തെളിയിക്കുന്നു. താലൂക്ക് രേഖയിൽ പാറമടയുടെ 80 മീറ്റർ ചുറ്റളവിൽ വീടുകളോ റോഡോ തോടോ ഇല്ലെന്നും വില്ലേജ് രേഖയിൽ 100 മീറ്റർ ചുറ്റളവിലും പഞ്ചായത്ത് രേഖയിൽ 200 മീറ്റർ ചുറ്റളവിലും ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിൽ 300 മീറ്റർ ചുറ്റളവിലും വീടുകളോ റോഡോ തോടുകളോ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു.
എന്നാൽ തഹസീൽദാർ കളക്ടർ കൊടുത്ത റിപ്പോർട്ടിലാകട്ടെ 40 കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തടസ്സപ്പെടുത്തിയതായും പറഞ്ഞിരിക്കുന്നു. ആ സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള മഹസർ തയ്യാറായി കൊടുത്ത വില്യാഫീസർ സർക്കാർ ഭൂമി ഈ ഉടമയുടെ കൈവശാവകാശ ഭൂമി എന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തു. ഇനിഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ രേഖ വ്യാജമായ എന്നതുകൊണ്ട് തന്നെ ഇതിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന മുഴുവൻ ലൈസൻസുകളും വ്യാജമാണ്. അനധികൃത പാറമടയിൽ നിന്ന് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകുന്നതിനൊപ്പം 20 സർക്കാർ മുതൽ കൊള്ളയടിച്ച ഉടമയുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും കൂട്ടുവന്ന ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഫേസ്ബുക്ക് കമന്റിന്റെ പേരിൽ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത നടപടി രാജ്യത്തെ ഞെട്ടിച്ചുവെന്ന് സുപ്രീംകോടതി. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. IT നിയമത്തിന്റെ ഭരണഘടനാ സാധുത അറിയിക്കാൻ അറ്റോർണി ജനറലിനോട് നേരിട്ട് ഹാജരാകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കേസ് നാളെ പരിഗണിക്കും. അപകടകരമായതോ തെറ്റായതോ ആയ സന്ദേശങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ വഴി അയക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പാണ് IT നിയമത്തിലെ 66A. ഫേസ്ബുക്ക് അറസ്റ്റിൽ ഈ നിയമം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നാണ് സുപ്രീംകോടതി പരിശോധിക്കുന്നത്. നിയമത്തിന്റെ ഭരണഘടനാ സാധുത വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇതിനായി അറ്റോർണി ജനറലിനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനും ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ഇത് ഗൗരവമായി കാണേണ്ട വിഷയമാണ്. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തത് അന്യായമായ നടപടിയായാണ് ജനങ്ങൾ കാണുന്നത്. അറസ്റ്റ് ചെയ്ത രീതി രാജ്യത്തെ ഞെട്ടിച്ചുവെന്നും കോടതി വിലയിരുത്തി. ദില്ലി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ ശ്രേയ സിംഗാൾ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീംകോടതി ശക്തമായ പരാമർശം നടത്തിയത്. ഗൗരവമുള്ള ഈ വിഷയം ഇതുവരെയും ആരും കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിച്ചില്ല എന്നത് അത്ഭുതം ജനിപ്പിച്ചുവെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ഇതിനിടെ IT നിയമത്തിലെ 66A വകുപ്പ് ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളം കായംകുളം പാസഞ്ചർ തീവണ്ടി പാളം തെറ്റി. ബോഗിയെ എഞ്ചിൻ റൂമുമായി ബന്ധിപ്പിക്കുന്ന കപ്ലിംഗിനുണ്ടായ തകരാറാണ് അപകടത്തിന് കാരണം. തീവണ്ടിയുടെ വേഗം കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. 11 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അപകടം. സ്റ്റേഷനിൽ തീവണ്ടി നിർത്തുന്നതിന് മുമ്പ് എഞ്ചിനിൽ നിന്നും വലിയ ശബ്ദത്തോടെ ബോഗി വേർപെട്ടു പോകുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നവരും തീവണ്ടിയിലുണ്ടായിരുന്നവരും പരിഭ്രാന്തരായി നിലവിളിച്ചു. തീവണ്ടിയിൽ നിന്നും വേർപെട്ട എഞ്ചിൻ 30 മുന്നോട്ട് തെന്നി നീങ്ങി. ഇതിന്റെ ആഘാതത്തിൽ എഞ്ചിനു പിന്നിലെ 2 ബോഗികൾ പാളം തെറ്റുകയായിരുന്നു. ചേർത്തല മുതൽ തന്നെ അസ്വാഭാവികമായ ശബ്ദവും കുടുക്കവും ബോഗിയിൽ അനുഭവപ്പെട്ടിരുന്നു. ചേർത്തല വണ്ടി ചവിട്ടാതായപ്പോഴാണ് പൊളിഞ്ഞിങ്ങൾ സൈഡ് പോകുന്നത്. വളരെ വേഗത കുറച്ചാണ് തീവണ്ടി നീങ്ങിയിരുന്നത്. ആലപ്പുഴ സ്റ്റേഷനിലെത്തിയതിനു ശേഷം തകരാർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. നിരവധി ചെറുപാലങ്ങളും ലെവൽ ക്രോസുകളും പിന്നിട്ടാണ് തീവണ്ടി ഇത്ര ദൂരവും സഞ്ചരിച്ചത്. ബോഗികളുടെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ അധികൃതർ പ്രാഥമിക പരിശോധനകൾ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. FIR ൽ ഒരിടവേള. FIR തുടരുന്നു. കോഴിക്കോട് കുറ്റിയാടിയിൽ സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റുകളിലിടിച്ചതിനെ തുടർന്ന് 11 kV വൈദ്യുതി ലൈൻ ബസ്സിന് മുകളിൽ പൊട്ടിവീണു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. അപകടത്തിൽ 2 കുട്ടികളടക്കം 4 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 കുറ്റിയാടി അരൂരിലായിരുന്നു അപകടം. വടകര കക്കാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് 2 വൈദ്യുതി പോസ്റ്റുകളിലിടിച്ചു. ആ സമയം 11 kV വൈദ്യുതി ലൈൻ ബസ്സിന് മുകളിലേക്ക് പൊട്ടിവീഴുകയായിരുന്നു. ബസ്സിന്റെ മുകളിൽ വീണ വൈദ്യുതി ലൈൻ നാട്ടുകാർ തട്ടിമാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഒച്ചയുണ്ടായി. അപ്പോൾ ഓസ്റ്റിനെ തട്ടി ബസ് കണ്ട കുത്തിയതാണ്. അപ്പോൾ തന്നെ തീ പാളുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ബസ് എങ്ങനെയല്ലോ അരി തന്നെ പോയിട്ട് അടുത്ത പോസ്റ്റിനെ കുത്തി തൊട്ടിപ്പുറം വന്ന് നിന്ന്. പിന്നെ അത്ര ബഹളമൊന്നും പിന്നെ പറയണ്ട. എല്ലാ കമ്പിയും പോസ്റ്റിലും പൊരിഞ്ഞ് പോയിക്ക് ഇത് തന്നെ. ആ ബസ്സിൻ്റെ എന്ത് മിസ്റ്റേക്കാന്നുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കുറച്ച് സ്പീഡ് കൂടിയാണ് വന്നത്. എന്നിട്ടുണ്ടെങ്കിൽ കുണ്ടും കൂടി വെട്ടിച്ചത് അല്ലെങ്കിൽ അപകടത്തിലും വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റും 4 പേർക്ക് പരിക്കേറ്റു. കുറ്റിയാടി അരൂർ സ്വദേശികളായ മറിയം, പുഷ്പ, വിദ്യാർത്ഥികളായ ഷിബിൻ, ശ്രവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന ശേഷം എത്താൻ വൈകിയെന്നാരോപിച്ച് സ്ഥലത്തെത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് കൂടുതൽ പോലീസെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.